ഹായ് ഫ്രണ്ട്, എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലറ്റ്, ബ്രഷ്, പെയിന്റിങ് എല്ലാറ്റിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നമ്മൾ സാവകാശം ശ്രദ്ധിക്കുക പറയുന്നത് വളരെ ശ്രദ്ധയോട്ട് വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. പ്രൈമറി കളർ എന്ന് പറയുന്നത് മൂന്ന് കളറുള്ളൂ, മൂന്ന് കളർ, അതായത് റെഡ്, ബ്ലൂ, യെല്ലോ. ഇതാണ് പ്രൈമറി ബേസിക് കളർ. ഈ മൂന്ന് കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കളറുകൾ ഉണ്ടാക്കാം, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് പ്രഷ്യൻ ബ്ലൂ, പിന്നെ പ്രത്യേകിച്ച് ഈ മൂന്ന് കളറില്ലേ, ഇതിലൊന്ന് ശ്രദ്ധിക്കുന്നത് ആ റെഡ് എന്നുള്ളത് സാധാരണ റെഡായ പോരാ, ക്രിംസൺ റെഡ് പ്രത്യേകിച്ച് വാങ്ങണം. അതായത് നമുക്ക് ശ്രദ്ധിക്കുക, ക്രിംസൺ റെഡ്, ഈ റെഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം കാണും. ഈ ഒരു സെക്കൻഡറി കളറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈമറി കളർ മൂന്ന് കളറിൽ നിന്നും നമ്മൾ രണ്ട് കളർ ചേർത്താൽ നമുക്ക് ഏകദേശം ഒരു കുങ്കുമത്തിന്റെ നിറമാണ്. ഇത് ശരിക്കും ഒരു ഓറഞ്ച് ആക്കി എടുക്കാം. ഇതിപ്പോ നമുക്ക് ഓറഞ്ച് നിറായി. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഓരോരോ കളർ. ഇനി നമുക്ക് ഒരു ഗ്രീൻ കളർ ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് വളരെ ശ്രദ്ധിക്കുക. ചെറിയൊരു എമൗണ്ട് മാത്രമേ ബ്ലൂ എടുക്കാവൂ, ഇല്ലെങ്കിൽ വളരെ ഡാർക്കായിട്ട്. ഇപ്പൊ ഒരു മീഡിയം ഒരു കുങ്കുമ പച്ച, ഇതിലെ ബ്ലൂ കൂട്ടുന്തോറും നമുക്ക് ഡാർക്ക് ഗ്രീൻ ആയിട്ട് കിട്ടുന്നത് സെക്കൻഡറി സെക്ഷനാണ്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ബ്ലൂ, പിന്നെ നമുക്ക് റെഡ് കൂടി ചേർത്താൽ വയലറ്റ് നിറം കിട്ടും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, റെഡ് കളർ എന്ന് പറഞ്ഞാൽ സാധാരണ റെഡ് ആയിരിക്കരുത്, ക്രിംസൺ റെഡ് ആണ്, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കളറിൽ കിട്ടൂ. ഇത്തിരി ഗ്രീനും ഓറഞ്ചും വയലറ്റും കിട്ടി. ഈ മൂന്ന് കളറുകളും ചേർത്താൽ നമുക്ക് ബ്രൗൺ കിട്ടും. ആ ബ്രൗൺ കിട്ടുമ്പോ അതിന്റെ അളവ്, റെഡിന്റെ അളവ്, പിന്നെ യെല്ലോന്റെ അളവ്, ബ്ലൂ വളരെ ചെറിയൊരു ടച്ച് മാത്രമേ പാടൂ, എങ്കിൽ നമുക്ക് ബ്രൗൺ നിറം കിട്ടും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഇനി അടുത്ത പെയിന്റിംഗ് കാര്യങ്ങൾ വാട്ടർ കളറും ഓയിൽ പെയിന്റിംഗ് അക്കലിക്കൊക്കെ ചെയ്യാൻ വളരെ സീരിയസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ മനോഹരമായിട്ട് തന്നെ ചെയ്യും. ഇത് പാലറ്റ്, വാട്ടർ കളറിന് ഉപയോഗിക്കാവുന്ന പാലറ്റ്, അക്രലിക്കിന് ഉപയോഗിക്കാത്ത പാലറ്റ്. ഇനി ഇതില് നമുക്ക് ആവശ്യം ഈ ബ്രഷിനെ പറ്റി പരിചയപ്പെടാം. ഇതിപ്പോ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് വാട്ടർ കളർ സംബന്ധമായിട്ട് ബ്രഷാണ്. ഇത് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് വളരെ ലോങ് ഏരിയ ഒക്കെ വാഷ് ചെയ്യാനാണ് അത്. ഇതൊരു മിഡിൽ ലെവലിൽ വാഷ് ചെയ്യാനുള്ള ബ്രഷ്. ഇത് നമുക്ക് പെയിന്റിംഗ് ഇടത്തരം സ്ട്രോക്കുകളൊക്കെ ചെയ്യാം. പ്രത്യേകതയുണ്ട്, ഇത് വളരെ കോസ്റ്റ്ലി ബ്രഷാണ്. 1000 something വന്നിട്ടുണ്ട് ഈ ബ്രഷ്. എങ്കിലും അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റ് ബ്രഷ് കൊണ്ടൊക്കെ നമുക്ക് വരയ്ക്കും. ഇതിൽ പ്രത്യേകത എന്താ, ഇത് പോയിന്റ് പരന്നിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. ഇത് നമുക്കൊരു കെട്ടൊക്കെയുള്ള ഹാൻഡ് മെയ്ഡ് ബ്രഷാണ്. ഇതും നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകളിൽ മാത്രമാണ് ഇത്തരം ബ്രഷുകൾ കിട്ടുള്ളൂ. ഇതിന്റെ പ്രത്യേകത സാബിൾ ഹെയർ എന്നാണ് പറയാം. സാബിൾ ഹെയർ, വാട്ടർ കളർ ലോങ് ഫ്ലാറ്റ് ആണത്. വാട്ടർ കളർ ലോങ് റൗണ്ട്, വാട്ടർ കളർ ഫ്ലാറ്റ്. ഇത് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഹെയർ ആയിരിക്കണം. ഇത് ബ്ലാക്ക് ഹെയർ ആണ് ഇതിന്റെ. ഈ രണ്ടിന്റെ ബ്ലാക്ക് ഹെയർ ആണ്. പിന്നെ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോ വ്യത്യാസത്തിൽ നമ്മൾ അതിന്റെ ബ്രഷ് സെലക്ട് ചെയ്യണം. അതാണ് നമ്മൾ സാധാരണ ശാസ്ത്രക്കടയിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ട ബ്രഷൊക്കെ മേടിച്ച് ഞാൻ പെയിന്റ് ചെയ്ത് പോകട്ടെ എന്ന് വിചാരിച്ച് തോന്നി ബ്രഷൊക്കെ മേടിച്ചിട്ട് വന്നാൽ ഒരു കാര്യമില്ല, അത് വളരെ മോശമായിരിക്കും റിസൾട്ട്. അപ്പൊ നമ്മൾ ആർട്ടിമെറ്റിക് ഷോപ്പുകൾ തന്നെ പോയിട്ട് വാങ്ങുക. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അക്രിലിക് പെയിന്റിങ്ങിന്റെ ബ്രഷ്. ഈ അക്രിലിക് പെയിന്റിങ്ങിനുള്ള ബ്രഷ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓയിൽ പെയിന്റിങ്ങിൽ ഉപയോഗിക്കാം. ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് വളരെ ലോങ് ആയിരിക്കും, ബ്രഷ് വളരെ നീളമുള്ള ബ്രഷ് ആയിരിക്കും. മാത്രമല്ല അതിന് ഫ്ലാറ്റ്, ഷോർട്ട് ഫ്ലാറ്റ് ആയിരിക്കും, ഷോർട്ട് ഫ്ലാറ്റ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ആ പെയിന്റ് അവിടെ ഇരിക്കുള്ളൂ. ഇതുപോലെ തന്നെ ലിറ്റിൽ ലോങ് ബ്രഷുണ്ട്, ഫ്ലാറ്റ് ബ്രഷ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അക്രിലിക് പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. ഇത് വാഷിംഗ് ചെയ്യാനായിട്ട് കുറച്ച് ബലമുണ്ട്. മറ്റേ നേരത്തെ ഞാൻ വാട്ടർ കളർ ചെയ്ത മാതിരിയുള്ള ബ്രഷ് അല്ല, അല്പം ബലമുണ്ട്. ആ ബലം ഇല്ലെങ്കിൽ നമ്മൾ പെയിന്റിങ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ ഇരിക്കാൻ വിഷമമായിരിക്കും, അവിടെ വളരെ ടെൻഷൻ അടിക്കും നിങ്ങൾ വരയ്ക്കുമ്പോൾ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലാറ്റ് ബ്രഷാണ്. ഈ ചാനൽ ഇപ്പൊ ഈ വീഡിയോ എടുത്തത് നമുക്ക് ബ്രഷിന്, പാലറ്റ്, വാട്ടർ കളർ, പെയിന്റിംഗ് മിക്സിങ് ഇത്തരം ബേസിക് അറിവ് മാത്രമാണ് ഉദ്ദേശിച്ചതും. ലോങ് ആയിട്ടുള്ള ഒരു 10 ദിവസമായിട്ടുള്ള ഉദ്ദേശിക്കുന്ന ബ്രഷുകൾ. അതുപോലെ തന്നെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ബ്രഷിന്റെ വലുപ്പ വ്യത്യാസങ്ങളും അതിന്റെ ഹെയർ ലോങ് ലോങ് ആവാതെ ഷോർട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന ബ്രഷുകളായിട്ട് നമ്മൾ തന്നെ വാങ്ങണം.
അല്ലാതെ നമ്മൾ വെറുതെ ബ്രഷ് കടയിൽ പോയിട്ട് അക്രമിക്കൽ പെയിന്റിങ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ബ്രഷ് മേടിച്ച് പോയിട്ട് വര ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്യുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അതിന്റെ ഒരു തയ്യാറെടുപ്പ് വേണം. നമുക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നടക്കുക, അല്ലെങ്കിൽ ഇത് വരച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് സ്വല്പം ചെത്തി ടൈപ്പാണ്, അതിന്റെ ഹെയർ സ്വല്പ സൈഡ് ചെത്തിയ മാതിരിയാണ്. ഇത് ആർട്ട് നിങ്ങളുടെ ലോക്കൽ ഏരിയയിലോ ഏതൊരു സ്റ്റേറ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ആർട്ട് ബിറ്റ് ഷോപ്പ് എന്നാണെങ്കിൽ, ഇപ്പൊ ഈ കൊറോണ കാലത്താണെങ്കിൽ അവർ ഫ്രീ ഡെലിവറി ചിലപ്പോൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വീട്ടിലെത്തിച്ചു തരും നിങ്ങൾ ആവശ്യപ്പെട്ടത്. പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഇതിന്റെ റൗണ്ടാണ്, ഷോർട്ട് റൗണ്ടാണ്. അത് ഈ അക്രലിക്കിലും അതേപോലെ തന്നെ ഒരു പെരികളൊക്കെ ഇങ്ങനെയുള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ട വാട്ടർ കളറിന് ഉപയോഗിക്കുന്ന ലോങ് ഹെയർ, സ്റ്റാബിൾ ഹെയർ ഉപയോഗിക്കരുത്. അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെയിന്റ് അവിടെ ബ്രഷിന്റെ മുകളിൽ ഒട്ടിപ്പിച്ചിരിക്കുള്ളൂ, അങ്ങോട്ട് ക്യാൻവാസിലേക്കാണ് സെറ്റാവില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലെല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരിക്കുന്ന ഒരുപാട് ഈ കൊറോണ കാലത്ത് നമുക്ക് കൂടുതൽ സമയമുണ്ട്, വീട്ടിലിരിക്ക സമയം ധാരാളം സമയമുള്ള സമയമാണ് കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെയിന്റിങ് ചെയ്യാൻ താല്പര്യം ഒരുപാടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന ബ്രഷിന്റെ നമ്പർ ശ്രദ്ധിക്കണം. പല നമ്പറിലുള്ള ബ്രഷസ് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രഷ് 100, 001, 02 എന്ന ക്രമത്തിൽ ഇങ്ങനെ ബ്രഷിന്റെ നമ്പറിലിട്ട് അത് നമ്പർ നോക്കി വാങ്ങാൻ പറയണം ഓർഡർ ചെയ്യണം. അപ്പൊ നമ്മൾ നേരിട്ട് ചെന്നാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങാം, സെലക്ട് ചെയ്ത് വാങ്ങാം എന്നുള്ളതാണ്. അപ്പൊ അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും വരുന്ന ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അടുത്ത പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ അത് വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഞാനതിനെ വിവരിച്ച് പറഞ്ഞു തരുന്നതാണ്. വളരെ ഓർഡർ സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നല്ലൊരു പേജ് കണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് കണ്ട് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത് പ്രവർത്തിക്കാം. ഇതിപ്പോ എന്റെ അതല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ള വാട്ടർ കളറാണ് ഇത്. വാട്ടർ കളറിലെ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിരിക്കും. എന്തായാലും വീഡിയോ കണ്ട് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്.